ശരിക്കും നേരത്തെ കമൽ പറഞ്ഞില്ല ഒരു ഷോർട്ട് കട്ട് ചെയ്യുന്ന വിധത്തിലായിരിക്കും പാട്ടിന്റെ കാര്യത്തിൽ പറഞ്ഞത്. സീനിൽ അങ്ങനെ ശ്രദ്ധിക്കും. പിന്നെ സീനിൽ നമ്മളിപ്പോ ഒരു ടൈമിംഗ് ഉണ്ട്. ഇപ്പൊ റിയാക്ഷൻ വെക്കും. ഇപ്പൊ സിദ്ദീഖ് ഇപ്പൊ നമ്മള് റിയാക്ഷൻ എടുക്കൂലേ, എടുക്കുമ്പോ സിദ്ദീഖ് ചിലപ്പോ ഒരുപാട് നേരം അഭിനയിച്ചിട്ടുണ്ടാവുമല്ലോ ഒരു ഷോർട്ടിലെ ഇമോഷൻസ് ഒക്കെ. നമ്മൾ അതൊരു താളുണ്ട്, ഒരു ഡയലോഗ് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇപ്പൊ അതിനെങ്ങനെ സിദ്ദീഖ് റിയാക്ട് ചെയ്യും അതിന് ടൈമിംഗ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത ഷോർട്ട് കട്ട് ചെയ്യുന്നു, അടുത്ത ഒരു റിയാക്ഷൻ കട്ട് ചെയ്യുന്നു. ഈ കറക്റ്റ് റിയാക്ഷനിലായിരിക്കും ചിലപ്പോൾ ഈ മ്യൂസിക് തുടങ്ങുന്നത്. എഡിറ്റിംഗിലാണ് ചെയ്യുന്നത്. ആ മ്യൂസിക് പക്ഷേ ആ കറക്റ്റ് റിയാക്ഷൻ തുടങ്ങുമ്പോഴാണ് നമുക്ക് ഇമോഷൻ അല്ലാതെ സിറ്റുവേഷൻ അനുസരിച്ച് അത് വരും. അത് ഇപ്പോൾ ഒരു ആർട്ടിസ്റ്റിന്റെ പെർഫോമൻസിന്റെ അനുസരിച്ച് നമ്മൾ വെക്കും. പക്ഷെ എന്നാലും ഒരു ടൈമിംഗും താളമുണ്ട്. ആ താളത്തിനനുസരിച്ചായിരിക്കും കറക്റ്റ്. അതാണല്ലോ ഇപ്പൊ ചേഞ്ച് ഓവേഴ്സ് കൊടുക്കുന്ന കാര്യം പറഞ്ഞത്. ഒരു മ്യൂസിക് ഇങ്ങനെ തുടങ്ങി വന്നിട്ട് അടുത്തൊരു മ്യൂസിക് ചിലപ്പോൾ വേറൊരു ഇൻസ്ട്രുമെന്റ് തുടങ്ങും, അല്ലെങ്കിൽ വേറൊരു താളത്തിൽ രാഗത്തിൽ മ്യൂസിക് തുടങ്ങും. പക്ഷെ കറക്റ്റ് താളത്തിൽ ഷോട്ട് വരുന്നുണ്ടാണ്. നമ്മുടെ പ്രൊഡക്ഷൻ കോസ്റ്റിന്റെ ടൈമിന്റെ നമ്മുടെ മൊത്തം ചെലവിന്റെ ലിമിറ്റേഷനിൽ വെച്ച് അത്രയും ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര കഠിനം, ഭയങ്കര സ്ട്രെയിനാണ്. പിന്നെ അതൊരു 3 മിനിറ്റ്സിന്റെ ഉള്ളിൽ 10 ചേഞ്ച് ഓവർ എന്നൊക്കെ പറയുമ്പോൾ ഒറ്റ ഓട്ടം ഓടിക്കൊണ്ടിരിക്കുകയാണ്, നിർത്താൻ പറ്റില്ലല്ലോ. ഇപ്പൊ പണ്ട് പാട്ടുകൾ പാടിയിരുന്ന അങ്ങനെ ആയിരുന്നല്ലോ, ആദ്യം മുതൽ അവസാനം വരെ പാടുന്നു പറഞ്ഞിരുന്നു. എന്ന് പറഞ്ഞാൽ രണ്ടാമത് ഒരു ഓർക്കസ്ട്രക്കാരൻ തെറ്റിച്ചു കഴിഞ്ഞാൽ ആർട്ടിസ്റ്റ് രണ്ടാമത് സിംഗർ പാടണം. അതേപോലെ തന്നെ ആയിരുന്നു റീ റെക്കോർഡിങ്ങിനും. ആ പീരീഡിൽ ഉണ്ടായിരുന്ന മ്യൂസിക് ഡയറക്ടേഴ്സിന്റെ ഒരു മെന്റൽ ആഗണിയും ടെൻഷനും ഭയങ്കരമായിരുന്നു അല്ലേ. പിന്നെ കാരണം ഇത് തീരുന്നവരെ നമ്മൾ തീയ്യ നിൽക്കുന്ന പോലെ ആയിരിക്കും. അത് മാത്രമോ ഈ മലയാളം പടം എന്നൊക്കെ പറഞ്ഞാൽ 3 ദിവസം കൊണ്ടാണ് ഫുൾ പിക്ചർ റെക്കോർഡ്. നമുക്ക് ബഡ്ജറ്റ് അത്രേ ഉള്ളൂ. ഇപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ മിക്കവാറും ഈ ചെറിയ സ്റ്റുഡിയോയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് 10-15 ദിവസമൊക്കെ റെക്കോർഡിങ്ങിന് അവർ കൊടുത്തിട്ട് അന്ന് അങ്ങനെ അല്ലായിരുന്നു. എന്നിട്ട് മ്യൂസിക് ഡയറക്ടർ ചെയ്തിട്ട് ഒരു ഫുൾ റീലാക്കി അതിന് ശേഷം ഡയറക്ടറെ വിളിച്ച് കേൾപ്പിക്കുകയാണ്. ഹെഡ്ഫോൺ വെച്ചിട്ടാണ് നമ്മൾ കേൾക്കുന്നവർ. മുമ്പ് പണ്ടങ്ങനെയല്ലോ, പണ്ട് ഫുൾ സ്ക്രീനിൽ സിനിമ കണ്ടുകൊണ്ടാണ് നമ്മൾ ഈ മ്യൂസിക് കേൾക്കുന്നത്. ഇന്നിപ്പോൾ അതില്ലല്ലോ. പക്ഷെ അതും ഒരു വ്യത്യാസമുണ്ട്. കാരണം വെച്ചാൽ പണ്ട് നമ്മൾ ഫുൾ സിനിമ ഇങ്ങനെ കണ്ടുകൊണ്ട് മ്യൂസിക് കേൾക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഫീല് സത്യത്തിൽ ഇപ്പം ഈ ചെറിയ മോണിറ്ററിൽ കേൾക്കുന്നില്ല. അതും ശീലമാണ്. ഇപ്പം ശീലത്തിൽ ഇപ്പൊക്കെ ഞങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം. ആദ്യ കാലത്തൊക്കെ നമുക്കിത് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. കാരണം വലിയ സ്ക്രീനിൽ കേട്ടിട്ട് ആ മ്യൂസിക് അങ്ങനെ വലിയ സൗണ്ടിൽ കേൾക്കുക മാത്രമല്ല, അത്ര സ്പീക്കർ ഔട്ട്പുട്ടിലാണ് നമ്മൾ കേൾക്കുന്നത്. ചെറിയ സൗണ്ടിലല്ല കേൾക്കുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 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 പ്രൊജക്ഷന്റെ തിയേറ്റർ എഫക്റ്റിലാണ് നമ്മൾ കേൾക്കുന്നത്. ഡിസിഷൻ നമുക്ക് ഡിസിഷൻ എളുപ്പമാണ്. ഞങ്ങളെ സംബന്ധിച്ചോളൊക്കെ ഈ പല രീതിയിലുള്ള ടെക്നോളജി കൂടി കടന്നുപോയ ആൾക്കാരാണ് ഞങ്ങളൊക്കെ. ഇപ്പൊ ആദ്യത്തെ സിസ്റ്റം ഈ മ്യൂസിക്കിന്റെ സിസ്റ്റം, പിന്നെ ഇപ്പോഴത്തെ ഈ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ കൂടി ഒക്കെ കടന്നു പോകുന്ന ആൾക്കാരാണ്. പക്ഷേ വേറൊരു കാര്യമുണ്ട് കേട്ടോ സിദ്ദിഖ്, ഇത് ഇത്രയൊക്കെ ടെൻഷനൊക്കെ ഉണ്ടെങ്കിലും ആ ടെൻഷനിൽ നമുക്ക് ഒരു എൻജോയ്മെന്റ് ഉണ്ടായിരുന്നു വർക്കിംഗ്. ഇപ്പൊ വർക്കിംഗ് എൻജോയ്മെന്റ് ഇല്ല. അതിന് കാരണം എന്താ, ഈ കൂട്ടായ്മ നഷ്ടപ്പെട്ടു. മ്യൂസിക് ഡയറക്ടർ മാത്രം ഇരുന്നിട്ട് പീസ് പീസ് ആയിട്ട് കുറെ കീബോർഡും വെച്ചിട്ട് എന്താ പറയാ ഓർക്കസ്ട്രക്കാരും ഇരുന്നിട്ട് ചെയ്യുമ്പോൾ ആ ഒരു കൂട്ടായ്മ എന്നുള്ള സാധനം നഷ്ടപ്പെടും. മറ്റതങ്ങനെയല്ല, രാവിലെ ഞങ്ങൾ റീ റെക്കോർഡിംഗിൽ വന്നു കഴിഞ്ഞാൽ മ്യൂസിക് ഡയറക്ടർ ഉണ്ടാവും, കുറെ ഓർക്കസ്ട്രക്കാരുണ്ടാവും, ഡയറക്ടർ ഉണ്ടാവും, സാഹിത്യത്തെ പണ്ടൊക്കെ ഉള്ള ആള്. ഞാൻ ഒരു 9 മുതൽ ജോലി ചെയ്ത് തുടങ്ങിയപ്പം ചേട്ടനായാലും രവിയേട്ടനായാലും ഒക്കെ ആകുമ്പം നമുക്ക് ഇങ്ങനെ സിറ്റുവേഷൻ വന്നിട്ടുണ്ട്. എന്ത് പിടിക്കുമ്പോൾ ചോദിക്കും ആദ്യം, എന്ത് പിടിക്കുന്നു അവനോട്. ഇവിടെ അങ്ങനെ നമുക്കൊരു ഫോക്കസ് ആരുണ്ട്, കൊള്ളാലോ ഒരു സൂത്രം ഞാൻ ചെയ്ത് പറഞ്ഞോട്ടെ. ഞാൻ AVMRR ഒരു പാട്ടെടുത്താൻ പോവുകയാണ്. പാട്ട് റെക്കോർഡിങ് നടക്കുകയാണ്. ഞാൻ 12:30 എത്തി. അപ്പോൾ പാട്ട് റെക്കോർഡിങ് നടക്കുകയാണ്. വയലിനിൽ ലിറിക്ക് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എഴുതിയിട്ടുള്ള സിറ്റുവേഷൻ അറിഞ്ഞുകൊണ്ട് നിൽക്കും. ഏ അപ്പോൾ ഞാൻ ചെന്നു, ജേട്ടൻ സുജാതയും പേപ്പറും ആയിട്ടിരിക്കുന്നു. ലിറിക് റൈറ്റർ കോഴിക്കോട് അല്ല ഫ്ലൈറ്റിലെത്തി. ഇതെന്താ കഥ എന്നറിയോ എനിക്ക്? സുജാതനോട് ചോദിച്ചു, ഗിരിശേട്ടാ എന്താ എഴുതിയിരിക്കുന്നത്? ചേട്ടൻ പറഞ്ഞു, എടാ എൻ്റെ പോർഷൻ ഏതാണ്? ഞാൻ പറഞ്ഞു, എന്ത് പോർഷൻ ആണെന്ന് എനിക്ക് എനിക്കറിഞ്ഞുകൂടെ. ഇതെന്താ കഥ? രവിയേട്ടൻ പാട്ടെടുക്കുന്നു അവിടെ. ഏതെന്ന് പറയാം, അറ്റ ഒന്നുകൂടി വേണം പോണേ. ഇത് എന്താ എനിക്ക് മനസ്സിലായിട്ടുണ്ടോ? ആദ്യത്തെ മനസ്സിലായിട്ട് ഒന്നുകൂടി വേണമെങ്കിൽ ഞാൻ എന്താണ് കഥ എന്ന് വെച്ചപ്പോൾ ഡയറക്ടർ ഊണ് വയ്ക്കാൻ പോയി എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി, രണ്ടാമത്തെ പേന എടുത്തു. ആദ്യത്തെ പേന തൊട്ടില്ല. പക്ഷേ എന്തായാലും കേട്ടാ, അപ്പോൾ അസിസ്റ്റൻ്റ് സിറ്റുവേഷൻ പറഞ്ഞു തന്നു. വൃദ്ധനായ ഒരു മനുഷ്യൻ, അയാൾ സ്കൂളിൽ പോയിട്ടില്ല, സ്കൂൾ കണ്ടിട്ടില്ല.
ഒരു ആലപ്പുഴക്കാരനാണ്, കുട്ടനാട്ടുകാരൻ, കർഷകനാണ്. അയാളുടെ മകളുടെ കല്യാണം നിശ്ചയിച്ചു. വളരെ സന്തോഷമായി. അയാളുടെ അടുത്ത സുഹൃത്തിനെ വിളിച്ചിരുന്നു. ആ ഇനിയിപ്പോൾ മഴ കണ്ട് കഴിഞ്ഞാൽ തുടങ്ങാൻ ഉള്ള അർത്ഥത്തിലായി. ഇവർ രണ്ടാളും കൂടി കള്ളും കൂടമായിട്ട്, രണ്ടാളും ഇങ്ങ എന്നുള്ള വാക്കെടുത്ത് അറിയാത്ത ആളാണ്. കായലിൻ്റെ അകത്തൂടി പാടി പോകണം. അതാണ് രവിയേട്ടൻ ട്രാക്ക് പാടി വെച്ചിരിക്കുന്നത്. എന്ത് എഴുതും ഞാൻ? എനിക്ക് പെട്ടെന്ന് ഒരു സാങ്കടി. ഇവർക്കൊരു പ്രണയകാലമൊക്കെ ഉണ്ടാവില്ലേ? മകളുടെ അച്ഛനായെങ്കിലും അവരുടെ അവര് കാലം കാട്ടുമാക്കാൻ കേശുവിന് കൂട്ടിരിക്കും പെണ്ണൊരുത്തി കാക്കരത്തി പൂമരക്കാത്തി. പാടി അതേ മേട്ടർ ഒന്നുകൂടി വേണം. പണ്ട് പണ്ട് നുമ്മരണ്ടും കണ്ട് കണ്ട് മോഹിച്ചൊരു ചെമ്പരത്തി പൂമരക്കാത്തി. അടുത്ത് കള്ളു ചെന്നാൽ ഉള്ളിനുള്ളിൽ നൊരയിടുന്നോള്. അതേമാതിരി ഒന്നുകൂടി വേണം. അവൾ കൂരിരുട്ടിലെ രാത്രിരുത്തിൽ കുളിരിടുന്നോള്. പിന്നെ ഒരു കോമൺ പ്രസ്താവന അവളെ കുറിച്ചിട്ട്, കരക്കാരുടെ കരളിനുള്ളിലെ കയത്തിൽ മുങ്ങി കക്ക കൊണ്ട് കണ്ണ് കണ്ണ് കൊണ്ട് കക്ക വാരി കളി കളിച്ചോള്. ഏ കാട്ടുമക്കാൻ വൊക്കാബുലറി ഇങ്ങനെ പല രീതിയിലും പാട്ടുകൾ സംഭവിക്കും. അപ്പൊ എഴുത്ത് വെല്ലുവിളിയായി തോന്നണം നമ്മളെ കൊണ്ട്. അദ്ദേഹത്തിന് സിറ്റുവേഷൻ ദേവാങ്കണങ്ങൾ എന്ന പാട്ട് എക്കാലത്തെയും ക്ലാസിക്കാണ്. എക്കാലത്തെയും ക്ലാസിക്കാണ്. നമ്മുടെ ഹൃദയത്തിൽ താഴിട്ട് പൂട്ടി വെച്ച പാട്ടാണ്. വെറുതെ ആർക്കും പാടാൻ കൊടുക്കില്ല. നമ്മളത് വെറുതെ കൈയിടാൻ ശ്രമിക്കില്ല. തോട്ടാൽ പൊള്ളും. അതെ ട്യൂണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പ്രയാസമുള്ള പാട്ടാണ്. അയ്യോ കിരുമേനി അസലായി എഴുതിയിട്ടുണ്ട്. ദേവാങ്കണങ്ങൾ പിന്നെ മദ്രാസിലുണ്ട്. സംഗീത സമാഗമം എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടായതുകൊണ്ട് നമുക്കിങ്ങനെ കൂടിയിരുന്നിട്ട് അല്ലേ ഇത്തരം പാട്ടുകളുടെ ഡിസ്കഷൻസും കാര്യങ്ങളും. ഇത് പിന്നീട് നമുക്ക് പ്രയോജനം ചെയ്യില്ല എന്നുള്ളതൊന്നുമല്ല വിഷയം. ഇത് നമ്മുടെ ചില സ്വകാര്യ സന്തോഷങ്ങളാണ് അല്ലേ. അല്ല അതിപ്പോ നമ്മള് ഓഡിയൻസും കൂടി പങ്കുവെക്കുന്നു. അപ്പൊ ഇത് ബിഹൈൻഡ് സ്റ്റോറീസ് പലതും ആൾക്കാർക്ക് അറിയാൻ താല്പര്യമുള്ള ഒരുപാട് കാര്യങ്ങൾ. സത്യത്തിൽ അതാണ് ഉണ്ടായത്. നമുക്ക് ഒന്നിച്ച് ചേർന്നിരുന്ന് ഇങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ പങ്കുവെക്കാൻ കിട്ടിയൊരു അവസരമാണ്. ഇത് നിങ്ങൾക്കും ഒരു സുവർണാവസരമായി. എങ്ങനെയാണ് ഒരു പാട്ടുണ്ടാവുന്നത്? ഒരു പാട്ട് ഒരു സിനിമയിൽ പൊട്ടി മുളയ്ക്കുന്നത് എവിടെ നിന്നാണ്? അതെങ്ങനെയാണ് വളർന്ന് പന്തലിച്ച് വലുതാവുന്നത്? അതൊരു പാട്ടായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നത് എങ്ങനെയാണ്? പിന്നീട് നിങ്ങൾ ഒരുപാട് സ്ഥലങ്ങളിൽ ഈ പാട്ടുകൾ പാടി നടക്കുമ്പോൾ എപ്പോഴെങ്കിലും ഒന്ന് ആലോചിച്ചിട്ടുണ്ടോ ഈ പാട്ട് എവിടെ നിന്നുണ്ടാവുന്നു എന്ന്?